ആചാരസ്ഥാനികരുടെയും കോലധാരികളുടെയും പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. പയ്യന്നൂർ കാപ്പാട്ട് ഘടകം പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും പെരുമ്പറ മുഴക്കി ദേശത്തെ അറിയിക്കൽ ചടങ്ങും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആചാരസ്ഥാനികർക്കും ഒപ്പം കോലധാരികൾക്കും നിലവിൽ 1400 രൂപയാണ് പെൻഷനായി നൽകുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയാണ്. സ്ഥാനികരുടെയും കോലധാരികളുടെയും പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇക്കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അവർ ജീവിതം സമർപ്പിച്ചവരാണ്, ഈ രംഗത്ത് നോക്കുന്നുണ്ട്. 96 വയസ്സായി അപ്പോൾ അവർ അവരുടെ ജീവിതം സമർപ്പിച്ചതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ്. ഇവിടെ ഇരിക്കുന്ന MLA മുൻ MLA ഒക്കെ കാണുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ആ ആചാര്യസ്ഥാനിൻ്റെ കാശൊന്ന് വർദ്ധിപ്പിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ഇവരെക്കാൾ താല്പര്യമാണ് ആചാര്യസ്ഥാനികരുടെ അല്ലെങ്കിൽ കോലധാരികളുടെയൊക്കെ തന്നെ പൈസ. ആരുടെയും പൈസ വർദ്ധിപ്പിക്കുന്ന ഇഷ്ടമാണ് അല്ലേ? പക്ഷേ ബഡ്ജറ്റ് അത്ര വരുന്നില്ല, അതാണ്. എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. പെൻഷൻ 2000 രൂപയാക്കിയാൽ ബജറ്റിൽ 7 കോടി രൂപയെങ്കിലും നീക്കിവെക്കണം. അത്രയും തുക അനുവദിച്ച് കിട്ടാൻ ദേവസ്വം വകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആചാരസ്ഥാനികരെ സർക്കാർ സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശ്വാസം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനുള്ളതല്ലെന്നും ആ ബോധം എല്ലാവരിലും ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത വർഷം February 25 മുതൽ March 3 വരെ നടക്കുന്ന കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടം പെരുമ്പറ മുഴക്കി ദേശത്തെ അറിയിക്കുന്ന ചടങ്ങിനും മന്ത്രി തുടക്കം കുറിച്ചു. പെരുങ്കളിയാട്ടത്തിന്റെ ലോഗോ പ്രകാശനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ലോഗോ തയ്യാറാക്കിയ രാഗേഷ് നെട്ടൂരിനുള്ള ഉപഹാര സമർപ്പണം മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ശിവരാമൻ മേസ്ത്രി അരവത്ത് അധ്യക്ഷനായി. പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ, മുൻ MLA TV രാജേഷ്, TK മുരളീദാസ്, തെക്കടവൻ രാമചന്ദ്രൻ പണിക്കർ, MV അമരേശൻ, മണക്കാട്ട് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആചാരസ്ഥാനികർ, കോയമ്മമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. ചടങ്ങിനെത്തിയ മന്ത്രിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് മന്ത്രി സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ മന്ത്രിക്കുള്ള ഓണസമ്മാനം കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.